ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സിക്സ് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ സെവൻ ചാപ്റ്റർ അശോക ദ ഹു ഗേവ് ഓഫ് വാർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ എക്സസൈസ് ക്വസ്റ്റിൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക വാട്ട് വാസ് അശോകാസ് ധമ്മ അപ്പം നമ്മൾ ധമ്മ എന്താണ് സംസ്കൃത ലാംഗ്വേജിൽ ധർമ്മ എന്നാണ് ഈ പ്രാകൃതി ലാംഗ്വേജിൽ ധമ്മ എന്നുള്ള ഈ ഒരു വേഡിൻ്റെ മീനിങ് അല്ലേ നമ്മൾ ധർമ്മ എന്നുള്ള കാര്യമൊക്കെ കേട്ടിട്ടുള്ളതാണ് ഇത് ബുദ്ധൻ്റെ ടീച്ചിങ്സിനെയും ഒക്കെ ബേസ് ചെയ്ത് ഉള്ളൊരു കാര്യമാണ് ഈ ധമ്മ എന്ന് പറയുന്നത് അപ്പം അശോക ഈ വാറൊക്കെ ഉപേക്ഷിച്ച് ധമ്മ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഓക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അശോകാസ് ധമ്മ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അശോകാസ് ധമ്മ ഡിഡ് നോട്ട് ഇൻവോൾവ് വർഷിപ്പ് ഓഫ് എ ഗുഡ് ഓ പെർഫോമൻസ് ഓഫ് എ സാക്രിഫൈസ് ഈ ധമ്മ എന്നൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന അശോക അദ്ദേഹം പിന്നെ ഒരു ദൈവത്തെ ഒന്നും വർഷിപ്പ് ചെയ്തില്ല അതുപോലെ തന്നെ ഒന്നും പെർഫോം ചെയ്തിട്ടില്ല he felt that just as a father tries to teach his children he had a duty to instruct his subjects he was also inspired by the teachings of the buddha അപ്പം ഈ ഒരു ഫാദർ മക്കൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഈ ബുദ്ധയുടെ ടീച്ചിങ്സിലൊക്കെ വളരെയധികം ആയിരുന്നു

ആനിമൽസ് വെയർ സാക്രിഫൈസ്ഡ് സ്ലീവ്സ് ആൻഡ് സെർവൻസ് വെയർ ഇൽ ട്രീറ്റഡ് ബിസൈഡ്സ് ദീസ് വെയർ ക്വാർസ് ഇൻ ഫാമിലീസ് ആൻഡ് എമംഗ് നെയ്ബേഴ്സ് അപ്പം ആനിമൽസിനെയൊക്കെ ബലിയർപ്പിച്ചു സ്ലീവ്സിനെ സെർവൻസിനെയൊക്കെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫാമിലീസിനും നെയ്ബേഴ്സിനും ഒക്കെ ഇടയ്ക്ക് ഒരു വഴക്കിനും ഇതൊക്കെ കാരണമായി Ashoka felt it was his duty to solve these problems. So he appointed officials known as the Dhamma, Mahatma, Mahama, Dhamma Mahamata who went from place to place teaching people about Dhamma. അപ്പം അദ്ദേഹത്തിന് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആയിട്ട് അദ്ദേഹം കണക്കാക്കുകയും അതിനു വേണ്ടിയിട്ട് ഒഫീഷ്യൽസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അപ്പോയിൻറ് ചെയ്ത ഒഫീഷ്യൽസാണ് ഈ ദമ്മ മഹാമത എന്ന് പറയുന്നത് അവർ ഈ ടീച്ചിങ്സായിട്ട് അതായത് ദമ്മയുടെ ടീച്ചിങ്സായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ബിസൈഡ്സ് അശോക ഗുഡ് ഹിസ് മെസ്സേജസ് ഇൻസ്ക്രൈബ് ഔൺ റോഗ്സ് ആൻഡ് പില്ലേഴ്സ് ഇൻസ്ട്രക്ടി ഹിസ് ഒഫീഷ്യൽസ് ടു റീഡ് ഹിസ് മെസ്സേജ് ടു ദൂസ് ഹു കുഡ് നോട്ട് റീഡ് ഇറ്റ് ദം സെൽഫ്സ് അതിനകൂടെ തന്നെ നമുക്കറിയാം ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ഒക്കെ ഇൻസ്ക്രിപ്ഷൻസിലൂടെ അദ്ദേഹം പാസ് ചെയ്യുമായിരുന്നു ഈ ജനങ്ങളിലേക്ക് എന്നല്ലേ അതുപോലെ തന്നെ ഈ അശോക ഈ ഇതമ്മ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഈ റോക്സിലും പില്ലേഴ്സിലും ഒക്കെ ഇൻസ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഇതൊന്നും വായിക്കാൻ കഴിവില്ലാത്തവർക്ക് വായിച്ചു കൊടുക്കാനായിട്ട് ഈ ഒഫീഷ്യൽസിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു അശോക ഓൾസോ സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു സ്പ്രെഡ് ഐഡിയാസ് അബൌട്ട് ധമ്മ ടു അതർ ലാൻഡ്സ് ആ സിറിയ ഈജിപ്റ്റ് ക്രീസ് ആൻഡ് ശ്രീലങ്ക അതുപോലെ തന്നെ അശോക മെസ്സഞ്ചേഴ്സിനെ സെൻഡ് ചെയ്തു പല സ്ഥലങ്ങളിലേക്ക് സിറിയ ഈജിപ്റ്റ് ക്രീസ് ശ്രീലങ്ക എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചേഴ്സിനെ സെൻഡ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ധമ്മ ഇതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് ഹീ ബിൽറ്റ് റോഡ്സ് ഡഗ് വെൽസ് ആൻഡ് ബിൽറ്റ് റെസ്റ്റ് ഹൗസസ് ബിസൈഡ്സ് ഹീ അറേഞ്ച്ഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബോത്ത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് അദ്ദേഹം റോഡുകൾ കിണറുകൾ റെസ്റ്റ് ഹൗസസ് ഒക്കെ നിർമ്മിച്ചു അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അറേഞ്ച് ചെയ്ത് കൊടുത്തു അതിപ്പം മനുഷ്യർക്കും ആയിക്കോട്ടെ ആനിമൽസിനായിക്കോട്ടെ എല്ലാവർക്കും അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻറ്സും അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് വാസ് അശോകാസ് ദമ്മ എന്ന് പറയുന്നത് നമുക്ക് എക്സാം ടോപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്യാം എങ്കിലും നിങ്ങൾ ഈ പോർഷൻ നന്നായിട്ട് മനസ്സിലാക്കിയതിന് മാത്രം ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ആ വീഡിയോസ് കാണാവുള്ളൂ ഓക്കെ എക്സാം ടോപ്പേഴ്സിൽ ഈ ഇമ്പോർട്ടൻറ്റ് ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ആൻസറൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നാലും ഇവിടുന്ന് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കണം അതായത് അശോകാസ് ധമ്മ എന്ന് പറയുന്നത് ധർമ്മ എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സ് അദ്ദേഹം ധാരാളം ജനങ്ങളിലേക്കൊക്കെ എത്തിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് ദമ്മ മഹാമത എന്ന് പറയുന്ന ഒഫീഷ്യൽസ് അവർക്കങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്ത് അവരെ നിയമിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ഒക്കെ ഇൻസ്ക്രിപ്ഷനിലൂടെ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കൂ എത്തിച്ചു അതുപോലെ തന്നെ മെസ്സഞ്ചേഴ്സിനെ ഏർപ്പാടാക്കി ധാരാളം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി അദ്ദേഹം ഈ ധമ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ആ രാജ്യത്തെ ജനങ്ങളിലേക്കും കൂടി എത്തിച്ചു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതായത് റോഡ് നിർമ്മിക്കുക കിണറുകൾ നിർമ്മിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചെയ്തു പിന്നെ എല്ലാവർക്കും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അദ്ദേഹം അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് അശോകാസ് ദമ്മ എന്ന് പറയുന്നത് നമുക്കിത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നോടൊന്ന് പറയാം ഓക്കെ അശോകാസ് മെസ്സേജസ് ടു ഹിസ് സബ്ജെക്ട്സ് പീപ്പിൾ പെർഫോം എ വെറൈറ്റി ഓഫ് റിച്വൽസ് വെൻ ദേ ഫോൾ ഇൽ വെൻ ദെ ചിൽഡ്രൺ ഗെറ്റ് മാരിഡ് വെൻ ചിൽഡ്രൺ ആ ബോൺ ഓർ വെൻ ദേ ഗോ ഓൺ എ ജേർണി അപ്പോൾ ആൾക്കാർ പലതരം ചടങ്ങുകളൊക്കെ പെർഫോം ചെയ്തിരുന്നു എന്തൊക്കെയാണ് ആർക്കെങ്കിലും അസുഖം വരുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചടങ്ങുകൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു ജേണിക്ക് പോവുകയാണെങ്കിൽ എന്തിനോ ഓരോ റിച്വൽസ് ഒക്കെ പെർഫോം ചെയ്തിരുന്നു ദീസ് റിച്വൽസ് ആർ നോട്ട് യൂസ്ഫുൾ ഈ ഇങ്ങനെ ഓരോരോ ചടങ്ങുകൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അല്ല ഇതൊന്നും യൂസ്ഫുൾ അല്ല ഇഫ് ഇൻസ്റ്റെഡ് പീപ്പിൾ ഒബ്സേർവ് അതർ പ്രാക്ടീസസ് ദിസ് വുഡ് ബി മോർ ഫ്രൂട്ട്ഫുൾ വാട്ട് ആർ ദീസ് അതർ പ്രാക്ടീസസ് ഈ ഇങ്ങനെ റിച്വൽസ് പെർഫോം ചെയ്യുന്ന നേരം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സേർവ് ചെയ്യുക ബാക്കിയുള്ള പ്രാക്ടീസൊക്കെ ഒബ്സേർവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ലാഭമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ പ്രാക്ടീസസ് എന്താണെന്ന് നോക്കാം ദീസ ബീങ് ജെൻറ്റിൽ വിത്ത് സ്ലീവ്സ് ആൻഡ് സെർവൻസ് റെസ്പെക്ടി വൺസ് എൽദേഴ്സ് ട്രീറ്റിംഗ് ഓൾ ക്രിയേറ്റേഴ്സ് വിത്ത് കമ്പാഷൻ ഗിവിംഗ് ഗിഫ്റ്റ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് മങ്സ് അപ്പം ഇതിൽ ഈ സ്ലേഴ്സിനെയും സെർവെൻറ്റിനോടും ഒക്കെ ജെൻറ്റലായിട്ട് പെരുമാറുക അതായത് നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറുക മുതിർന്നവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക ബ്രാഹ്മിൻസിനും മങ്സിനും ഒക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് ഈ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് റോങ് ടു പ്രേസ് വൺ സോൺ റിലീജിയൻ ഓർ ക്രിട്ടിസൈസ് അനതേഴ്സ് നമ്മുടെ സ്വന്തം റിലീജിയനെ പുകഴ്ത്തി പറയുക മറ്റൊരാളുടെ റിലീജിയനെ താഴ്ത്തി പറയുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈച്ച് വൺ ഷുഡ് റെസ്പെക്റ്റ് ദി അതേഴ്സ് റിലീജിയൻ എല്ലാവരും മറ്റുള്ളവരുടെ റിലീജിയനെ കൂടി റെസ്പെക്റ്റ് ചെയ്യണം ഈഫ് വൺ പ്രേസസ് വൺ സോൺ റിലീജൻ വയർ ക്രിട്ടിസൈസിങ് അനതേഴ്സ് വൺ ഈസ് ആക്ച്വലി ഡൂയിങ് ഗ്രേറ്റ് ടു ഹാമ് ടു വൺ സോൺ റിലീജ്യൻ ഒരാൾ സ്വന്തം റിലീജനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ റിലീജിയനെ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ആൾ ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന സ്വന്തം റിലീജിയനോട് തന്നെയാണ് ദർഫോർ വൺ ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയാസ് ഓഫ് അനതേഴ്സ് റിലീജിയൻ ആൻഡ് റെസ്പെക്റ്റ് ഇഡ് അപ്പം ഒരാൾ മറ്റൊരാളുടെ റിലീജിയനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക അവരുടെ ടീച്ചിങ്സ് അവരുടെ ഐഡിയാസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിനെ കൂടി റെസ്പെക്റ്റ് ചെയ്യുക എൽസ്വെയർ സംവാട്ട് ബിഫോർ ദി ടൈം ഓഫ് ദി മൗറിയൻ എംപയർ അബൌട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സേക്കോ എംപയേഴ്സ് ഇൻ ചൈന ബിഗാൻ ബിൽഡിങ് ദി ഗ്രേഡ് വോൾ അപ്പം ഈ മൗരിയൻ എംപയറിൻ്റെ ആ ഒരു ടൈമിന് മുന്നേ ഏകദേശം രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നെയാണ് ചൈനയിലുള്ള എംപയേഴ്സൊക്കെ ഈ ഗ്രേറ്റ് വോളിൻ്റെ പണി തുടങ്ങിയത് ഇറ്റ് വാസ് മെൻ ടു പ്രൊട്ടക്ട് ദ നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ദി എംപയർ ഫ്രം പാസ്റ്ററൽ പീപ്പിൾ അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രേറ്റ് വോൾ ഇവർ പണിയഴിപ്പിക്കുന്നത് ഈ നോർത്തേൺ സൈഡിലുള്ള അതിർത്തി പ്രദേശങ്ങളെയൊക്കെ ഈ പാസ്റ്ററൽ പീപ്പിളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിങ്ങനെ ഈ ഗ്രേറ്റ് വോൾ നിർമ്മിച്ചിരുന്നത് Additions to the wall were made over a period of 2000 years because the frontiers of the empire kept shifting. The wall is about 6400 kilometers long and is made of stone and brick with a road along the top. Abom. ഈ ഒരു ഗ്രേറ്റ് ബോളിൻ്റെ പണി എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങളോളം നീണ്ടുപോയി കാരണം ഈ അതിർത്തികളൊക്കെ ഇങ്ങനെ മറ്റ് എംപയേഴ്സ് ഈ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഇവരിങ്ങനെ പണി കഴിപ്പിച്ച് പോവുകയും ഏകദേശം ആറായിരത്തി നാനൂറ് കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ബോൾ പണിതിരിക്കുന്നത് ഇതൊക്കെ സ്റ്റോണും കൊണ്ടും ബ്രിക്ക് കൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ റോഡുമുണ്ട് സെവറൽ തൗസൻഡ് പീപ്പിൾ വർക്ക്ഡ് ടു ബിൽഡ് ദി വോൾ ദർ ആർ വാഷ് ടവേഴ്സ് ഓൾ അലോങ് അ ഡിസ്റ്റൻസസ് ഓഫ് എബൌട്ട് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് മീറ്റർ അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈയൊരു ഗ്രേറ്റ് വോൾ പണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണിയിൽ കൂടെ നിന്നിരുന്നത് അതുപോലെ തന്നെ ഈ 200 ഇരുന്നൂറ് മീറ്ററിന് ഇടവിട്ട് എല്ലായിടത്തും ഓരോ വാഷ് ടവേഴ്സും ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ് നമ്മൾ അശോക ചക്രവർത്തിയെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ അദ്ദേഹം കലിംഗ വാർ വിട്ടതും അതിനുശേഷം ധമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടതാണ് അല്ലേ അപ്പോൾ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കുക ഇനി എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് തന്നെ വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ള ലൈൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കും അപ്പോൾ തന്നെ കയറി കാണാം ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പോവുക പിന്നെ ക്വസ്റ്റിൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് കാണുക എക്സാം ടോപ്പേഴ്സിലവിടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഒരു പത്തോ പതിനഞ്ച് ഉള്ള ഓരോ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അത് കാണുക അറിയാത്ത ക്വസ്റ്റിൻ ആൻസേഴ്സ് വരുമ്പോൾ അതൊക്കെ എഴുതിയെടുക്കുക അതൊക്കെ നന്നായിട്ട് പഠിക്കുക എക്സാം ടോപ്പറാവുക